ഇപ്പോൾ കണിമംഗലം ശാസ്താവ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇരിക്കുകയാണ്. അതായത് വടക്കുനാഥനെ വണങ്ങുകയില്ല, അതാണ് കണിമംഗലം ശാസ്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതായത് അദ്ദേഹം തെക്കേ ഗോപുരം നട വഴി വടക്കുനാഥനിലേക്ക് പ്രവേശിക്കും, അതാണ് ക്രമീകരണങ്ങളുള്ളത്. ഇപ്പോൾ ആ തെക്കേ ഗോപുരം നട വഴി പ്രവേശിച്ചതിന് ശേഷം വടക്കുനാഥനെ വലം വയ്ക്കും, പക്ഷേ വണങ്ങാതെയാണ് അദ്ദേഹം ഇവിടേക്ക് പുറത്തേക്ക് വരിക. ഇപ്പോൾ കണിമംഗലം ശാസ്താവ് ഇപ്പോൾ തെക്കേ ഗോപുരം നട വഴി പ്രവേശിച്ച് ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. തെക്കേ ഗോപുരം നട വഴി പ്രവേശിക്കുന്ന ഏക പൂരവും ഘടകപൂരവും കണിമംഗലം ശാസ്താവാണ്. ജീന യെസ് ഗോകുൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കണിമംഗലം ശാസ്താവ് ഇപ്പോൾ വടക്കുനാഥനെ വലം വെച്ച ശേഷം പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് അല്ലേ? ആ തീർച്ചയായും തീർച്ചയായും മണികണ്ഠൻ, അതെ അതെ, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആനപ്പുറത്ത് എഴുന്നള്ളുകയാണ് കണിമംഗലം ശാസ്താവ്. പൂരത്തിൻ്റെ ആവേശം ഒന്നും ചോരാത്ത രീതിയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ആനപ്പുറത്താണ് എഴുന്നള്ളുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം എഴുന്നള്ളുന്ന ഘടകപൂരമാണ്. അദ്ദേഹം വെയിലും മഴയും കൊള്ളില്ല, അല്ലെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളില്ല എന്നുള്ളതാണ് ഐതിഹ്യം. കാരണം അദ്ദേഹം ബൃഹസ്പതിയാണ്, ഗുരുസ്ഥാനീയനാണ്, വടക്കുനാഥൻ്റെ അടക്കം ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം. ആ ഒരു സാഹചര്യത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള അതിനു മുൻപ് വെയിലാകുന്നതിന് മുൻപ് എഴുന്നള്ളിയതിന് ശേഷം തിരിച്ചു പോകണം എന്നുള്ളതാണ് കണക്ക്. അതിനുശേഷമായിരിക്കും ഓരോ പൂരങ്ങളായി തന്നെ എത്തുക. ഏകദേശം 11 മണിയോടുകൂടിയാണ് തിരുവമ്പാടിയുടെ മഠത്തിലേക്കുള്ള വരവ്. അതിനുശേഷം ബ്രഹ്മസമ്മഠത്തിൽ നിന്ന് മഠത്തിൽ വരവ് ആരംഭിക്കും. അതിനുശേഷമാണ് ഏകദേശം 12:30 കൂടിയായിരിക്കും പാറമേക്കാവിൻ്റെ എഴുന്നള്ളിപ്പം ഉണ്ടാവുക. ഇത്തരത്തിലാണ് ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ അടുത്തുള്ള മറ്റ് ചടങ്ങുകൾ, പ്രധാനപ്പെട്ട പ്രസക്തമായ ചടങ്ങുകളുള്ളത്. ഇപ്പോൾ കണിമംഗലം ശാസ്താവ് ഇപ്പോൾ പുറത്തേക്ക് എത്തി, അതായത് വടക്കുനാഥനെ വലം വച്ച ശേഷം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ജീന ഗോകുൽ, ഇപ്പോൾ കണിമംഗലം ശാസ്താവ് എന്ന ഘടകപുരം മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തെക്കേ ഗോപുരം നട വഴി അകത്തേക്ക് വടക്കുനാഥനിലേക്ക് കയറുന്ന ഏക ഘടകപുരമാണ് കണിമംഗലം ശാസ്താവ്. മറ്റ് ഘടകപുരങ്ങൾ ഓരോന്നായി അങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ടോ, എഴുന്നള്ളി ആരംഭിച്ചിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ? ജീന, അതായത് മറ്റ് ഘടകപൂരങ്ങൾ എഴുന്നള്ളി തുടങ്ങിയിട്ടില്ല. അതായത് ഏറ്റവും ആദ്യത്തെ ഘടകപൂരം എന്നുള്ളതാണ് കണിമംഗലം ശാസ്താവിൻ്റെ പ്രത്യേകത. മറ്റ് ഘടകപൂരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പിന്നീട് ഉള്ളത് പനമുക്കുംപള്ളി ഘടകപൂരമാണ്, പിന്നീട് ചെമ്പൂക്കാവ്, കാരമുക്ക്, ഇവരെല്ലാം തന്നെ ഏഴ് മുക്കാലോടടുപ്പിച്ച് അതാത് ക്ഷേത്രങ്ങളിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. പിന്നീട് ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നെയ്തിലക്കാവ്, ഇതിനു ശേഷമായിരിക്കും പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുണ്ടാവുക. ഈ ഒരു ക്രമത്തിലാണ് എഴുന്നള്ളിപ്പുണ്ടാവുക. ഏകദേശം 8 മണിയോടടുപ്പിച്ച് മാത്രമേ ഇനി അടുത്ത പൂരങ്ങളായിട്ട് വരികയുള്ളൂ. 8 മണിയും കഴിയും, കാരണം പനമുക്ക് പള്ളിപ്പള്ളിയിൽ നിന്ന് 7:30 മാത്രമായിരിക്കും പൂരം പുറപ്പെടുക. ഏകദേശം 8:30 മാത്രമേ അത് വടക്കുനാഥനിലേക്ക് എത്തിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ പൂരങ്ങളായ തരത്തിൽ മാറി മാറി വരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ജീന, ശരി, ഗോകുൽ ഗോകുൽ തുടരുക, ഗോകുലിലേക്ക് വരാം. ഏതായാലും പൂരനഗരി ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. 100 കണക്കിന് പൂരപ്രേമികൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഘടകപൂരമായ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര വഴി അകത്തേക്ക് കയറി വടക്കുന്നതിനെ വലം വെച്ച ശേഷം ഇപ്പോൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഘടകപൂരങ്ങൾ ഓരോന്നായി അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കോവിഡിന് ശേഷമുള്ള 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള പൂരമായതുകൊണ്ട് തന്നെ വലിയ ഒരു ജനസാഗരം അവിടെയുണ്ട്. ഗോകുൽ, നേരത്തെ ഗോകുൽ തുടക്കത്തിൽ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ആൾക്കാരുടെ സാന്നിധ്യം കുറവായിരുന്നു, ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ 100 കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. മിനിറ്റുകൾക്കകം അവിടെ ഒരു ജനസാഗരമായി മാറുകയാണ് അവിടെ, അല്ലേ? തീർച്ചയായും, അതായത് പൂരത്തിൻ്റെ ഒരു ആവേശം വരുന്നത് ഈ മേളമൊക്കെ ഒന്ന് കൊഴുക്കുമ്പോഴാണ്. ഇപ്പോൾ മേളം കൊഴുത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് ആഘോഷം. എല്ലാവരും ഇത് കാണുന്നതിന് വേണ്ടി, അതായത് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് കാണുന്നതിന് വേണ്ടി തന്നെയുള്ള തിരക്കിലാണ് എല്ലാവരും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരു മേളമുണ്ട്, അതിൻ്റെ ഒരു താളത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും, അതായത് ഈ തൃശ്ശൂർ വാസികളെല്ലാം തന്നെ നിൽക്കുന്നത്. ജീന
ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗോകുൽ ഏതായാലും മേളം കൊട്ടിക്കയറിയാണ്. ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ആന വിരണ്ട ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആനയെ തളയ്ക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ മഴ ചെറിയൊരു ആശങ്കയുണ്ടാക്കി. ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. അങ്ങനെയാണോ ഇപ്പോൾ? അല്ല, തെളിഞ്ഞ കാലാവസ്ഥയല്ല, പക്ഷെ മഴ മാറി നിൽക്കുക തന്നെയാണ്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് തൃശ്ശൂരിലുള്ളത്. പക്ഷേ മഴ ഒരു ആശങ്ക, അതായത് തൃശ്ശൂരാരെ സംബന്ധിച്ചിടത്തോളം എത്ര മഴ വന്നാലും പൂരം നടക്കുമെന്നുള്ളതാണ്, പൂരത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. മഴ ഇത്തരത്തിൽ പൂരത്തിനൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് മഴയ്ക്ക് ഒരു പക്ഷേ തൃശ്ശൂരുകാരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം ആവേശമാണ് തൃശ്ശൂർ പൂരത്തിനുള്ളത്. ആ രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ജീന ഗോകുൽ തുടരുക. ഇപ്പോൾ ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, വളരെ പെട്ടെന്നാണ് വലിയ ഒരു ജനസാഗരം പൂരപ്രേമികൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. മേളം പൊട്ടിക്കയറുകയാണ്, പൂര ആവേശം ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്, പൂര നഗരി ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം ജനസാഗരം അവിടെയുണ്ട്? ലതീഷിന് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ് വിവരിക്കാൻ സാധിക്കുക? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. കളിമകള ശാസ്താവ് തെക്കേ ഗോപുര നടയിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ ഘട്ടത്തിലാണ് ചെറിയ ചാറ്റൽ മഴ വന്നത്. എങ്കിലും രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ആൾക്കൂട്ടമുള്ള പൂരം, പൂരപ്രേമികളുള്ള പൂരം ഇത്തവണ സങ്കീർണമാക്കാനുള്ള എല്ലാവിധ ഒരുക്കത്തിലുമാണ് പൂരപ്രേമികൾ. ഇവിടേക്ക് ആളുകളുടെ ഒരു പ്രവാഹം തന്നെ ഗ്രാമത്തിന് മുന്നിൽ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. എല്ലാവരും കളിമംഗല ശാസ്താവിന്റെ പടിഞ്ഞാറ് നടവഴി പുറത്തേക്കുള്ള മടക്കം മൊബൈലിൽ ചിത്രീകരിക്കുന്ന അടക്കമുള്ള ആളുകൾ, നിരവധിയായ ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് ഇന്ന് പൂര നഗരി ഉണർന്നത്. അത് സ്വാഭാവികമായും ഇന്ന് പുലർച്ചെ അല്ലെങ്കിൽ നാളെ പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് വരെ നീളും. അത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തിൽ തന്നെ ഇവിടെ ഇത്തവണ പ്രതീക്ഷിക്കാം. ഇവർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കുന്നതിനായി പോലീസും വലിയ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയത്. 4000 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മാത്രമായി ഇവിടെ പൂര നഗരിയിൽ ഉണ്ടാവുക. അതിൽ 300 സ്ത്രീകളായിരിക്കുമെന്ന പ്രത്യേകത കൊണ്ടുകൊണ്ട് എന്ന നിലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പൂരക്കാർക്കുമെല്ലാം കാണാറുള്ള വിപുലമായ ക്രമീകരണമാണ് ഇത്തവണ ലതീഷ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടെ ജനസാഗരമാണ്. 100 ആളുകൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. മേളങ്ങൾ പൊട്ടിക്കയറുകയാണ്. കണിമംഗലം ശാസ്താവ് അവിടെ എത്തി വടക്കുന്നാഥനെ വലം വെച്ച ശേഷം പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഇനി അടുത്തതായി അറിയാനുള്ളത് മറ്റ് ഘടകപൂരങ്ങൾ ഏതൊക്കെയാണ് അങ്ങോട്ടേക്ക് വരിക എന്നതാണ്. ഒപ്പം തന്നെ എത്ര മണിയോടുകൂടി കൂടിയായിരിക്കും അടുത്ത ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ഉണ്ടാവുക? ലതീഷ് കേൾക്കുന്നുണ്ടോ? ലതീഷിലേക്ക് എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ് ജനത ഒന്നാകെയുള്ളത്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേക്ഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തന്റെ തട്ടകം എന്ന പൂരാവേശത്തിലാണ്. രാവിലെ തന്നെ ആദ്യത്തെ ഘടകപൂരമായ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് എത്തി. തെക്കേ ഗോപുര നടവഴി അകത്തേക്ക് കയറി വടക്കുന്നാഥനെ വലം വെച്ച ശേഷം പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി പിന്നാലെ ഓരോ ഘടകപൂരങ്ങളായി അങ്ങോട്ടേക്ക് എത്തും, വടക്കുന്നാഥനെ വണങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പൂര ആവേശത്തിൽ തന്നെയാണ് അവിടെയുള്ള തൃശ്ശൂർ ജനത ഉള്ളത്. എഴുന്നള്ളിപ്പ് ഓരോന്നായി നടക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും കാഴ്ചക്കാരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോവിഡിന് ശേഷം 2 ഇടവേളയ്ക്ക് ശേഷമാണ് തൃശ്ശൂർ പൂരം വർണ്ണാഭമായി നടത്താൻ കഴിയുന്നത്. എല്ലാ ചടങ്ങുകളോടുകൂടിയും ഒരു നിയന്ത്രണവുമില്ലാതെ നടത്താൻ കഴിയുന്നതിന്റെ ആവേശം തൃശ്ശൂർ ജനതയ്ക്കുമുണ്ട്, പൂരപ്രേമികൾക്കുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും ലതീഷിലേക്ക് പോവുകയാണ്. ലതീഷ്, അവിടെ മേളം കൊട്ടിക്കയറുകയാണ്, ജനസാഗരമായിരിക്കുകയാണ് വടക്കുംനാഥന്റെ മണ്ണ്. ഘടകപൂരങ്ങൾ ഓരോന്നായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ കണിമംഗലം ശാസ്താവ് മാത്രമാണല്ലോ വടക്കുംനാഥനിൽ എത്തിയിട്ടുള്ളത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? കണിമംഗല ശാസ്താവ് 7 തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് തെക്കേ ഗോപുര നടയിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഘടകപൂരങ്ങളിൽ പ്രധാനമാണ്, ഘടകപൂരമാണ്, ഏറ്റ ഘടകപൂരമാണ് കണിമംഗല ശാസ്താവ്. കണിമംഗല ശാസ്താവ് 7 തന്നെ തെക്കേ ഗോപുര നടയിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. അത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പടിഞ്ഞാറെ നടവഴി, അത് പുറത്തേക്ക് ക്ഷേത്രത്തിൽ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി. ഇവിടെ മേളം പൊട്ടിക്കയറുകയും ചെയ്യുന്നുണ്ട്. മേളം പൊട്ടിക്കയറിക്കൊണ്ടാണ്
ഈ പൂരം പൂരത്തിന് അല്പം മഴ ഇടയ്ക്കിടെ മഴയുണ്ട്. കളിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഘട്ടത്തിലും ചെറിയ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ചെറിയ തോതിൽ മഴ ഈ ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് തടസ്സമാകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ, വിശ്വാസികൾ, പൂരപ്രേമികൾ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ ഒരുക്കി എത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏഴ് ആനകളെ മുൻനിർത്തിക്കൊണ്ടാണ് കളിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതും അവിടെ നിന്ന് ക്ഷേത്രത്തിനുള്ളിലെ കടക്കുകൾ പൂർത്തിയാക്കിയപ്പോൾ പടിഞ്ഞാറ് നടവഴി പുറത്തേക്ക് കടക്കുന്നതും മേളം പൊട്ടിക്കേറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പടിഞ്ഞാറേ നടയിൽ നിന്നും ഈ സമയം കാണാൻ വേണ്ടി കഴിയുക. ഗീന യെസ് തുടരുക. ലതീഷ്, മേളം പൊട്ടിക്കയറുകയാണ്, അവിടെ ജനസാഗരമായിരിക്കുകയാണ്. വടക്കുനാഥന്റെ മണ്ണ തെക്കേ ഗോപുര വഴി അകത്തേക്ക് കയറി വടക്കുനാഥനെ വലം വെച്ച ശേഷം കണിമംഗലം ശാസ്താവ് പടിഞ്ഞാറെ ഗോപുര വഴി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേക്ഷണം അടക്കമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. പക്ഷേ മഴയ്ക്ക് ഒരു ശമനമുണ്ടായത് ആശ്വാസകരമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ചെറിയ രീതിയിൽ ഒരു മഴ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.